ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ നമ്മുടെ ഫോണിൽ ഏത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസുകളും നമുക്ക് ഈ സോഫ്റ്റ്വെയർ വെച്ച് ലോക്ക് ചെയ്ത് വെക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ വീട്ടിലുള്ളവരോ ആരെങ്കിലും ഈ നമ്മുടെ വാട്സപ്പ് തുറന്നാൽ, അല്ല നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ അത് ലോക്ക് ചെയ്ത് വെച്ചതാണെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. കെ നോട്ട് എന്നാണ് ഈ അപ്ലിക്കേഷൻ്റെ പേര്. ഈ അപ്ലിക്കേഷൻ നമുക്ക് തുറന്നാൽ ജസ്റ്റ് ഇതൊരു ലോക്കിൻ്റെ അപ്ലിക്കേഷൻ ആണെന്ന് തുറന്നാൽ ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തുറക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. അതിൽ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യണം ഏത് ലോക്കാണ് നമുക്ക് വേണ്ടതെന്ന് സെറ്റ് ചെയ്യണം. വോളിയം ബട്ടണുകൾ കൊണ്ടാണ് നമ്മൾ ലോക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ബട്ടൺ എത്ര പ്രാവശ്യം മുകളിലേക്ക് പ്രസ് ചെയ്ത്, എത്ര പ്രാവശ്യം താഴേക്ക് സെറ്റ് ചെയ്ത്, ആ രീതിയിൽ നമുക്ക് ലോക്ക് സെറ്റ് ചെയ്തേക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വെറുതെ ഒരു ലോക്ക് സെറ്റ് ചെയ്യാണ്. ആദ്യം മുകളിലേക്ക്, പിന്നെ താഴോട്ട്, പിന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ, പിന്നെ വെറുതെ ഒരു ലോക്ക് പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച അതേ പാറ്റേൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. വോളിയം അപ്പ്, വോളിയം ഡൗൺ, വോളിയം അപ്പ്, ഡൗൺ. ഞാനിപ്പോൾ ഇതിൽ തൽക്കാലം വേറെ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഞാനിപ്പോൾ വാട്ട് ഹൈസ്കൂൾ ഡിഡ് യു അറ്റൻഡ് എന്നുള്ളത് അറ്റൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൽ നമ്മൾ വേണ്ട ആൻസർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ, അഥവാ നമ്മൾ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. ആ ചോദിക്കുമ്പോൾ ജസ്റ്റ് അത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള എല്ലാ പെർമിഷൻസും ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ കഴിയും. ഇതിൽ നമുക്ക് അലോ ചെയ്ത് കൊടുക്കും. പിന്നെ ഫിനിഷ്. ഒരു ജസ്റ്റ് ഒരു നോട്ടാണ് നോക്കുക. ഇതിൽ നമുക്ക് സാധാരണ നോട്ട് പോലെ നമുക്ക് നോട്ടുകൾ എഴുതി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഇവിടെ ടിക്കറ്റ് എടുത്താലും നമുക്ക് ഈ നോട്ടായിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. പക്ഷേ നമുക്കിത് ലോക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അതേ പാറ്റേൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വോളിയം അപ്പ്, വോളിയം ഡൗൺ, വോളിയം അപ്പ്, വോളിയം ഡൗൺ, ആ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ലോക്കിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ആ ഭാഗത്ത് എത്തിച്ചേർന്നാൽ ജസ്റ്റ് ഇതാ ആ ലോക്ക് ആദ്യം നമുക്ക് ലോക്ക് ഇനേബിൾ ചെയ്യാം. പിന്നെ നമുക്ക് ഏത് ലോക്കാണോ ഏതാണോ നമുക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചോദിക്കും ഏത് തരത്തിലാണ് ലോക്ക്. നമുക്ക് ആ വാട്സപ്പ് ഒരാൾ തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലാണ് അവർക്ക് ഇത് കാണേണ്ടതെന്ന് ചോദിക്കണം. ഈ ബ്ലാക്കും സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് വാട്സപ്പ് തുറക്കുമ്പോൾ ഒരു ബ്ലാക്ക് വിൻഡോ ആണ് വരിക. അതല്ല നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ വാട്സപ്പിൻ്റെ ഫേസ് ആദ്യത്തെ നമ്മൾ തുറന്ന് വരുമ്പോഴുള്ള വിൻഡോ ഏതാണോ അത് അതുപോലെ കാണിക്കും. പിന്നെ അത് മൂവ് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് വേണ്ട പിക്ചറുകൾ നമുക്ക് ഈ കസ്റ്റം ഉള്ളത് നമ്മൾ ഗാലറിയിൽ നിന്നുള്ള പിക്ചറുകൾ അതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സപ്പ് വേണമെങ്കിൽ വാട്സപ്പ്, അതല്ല നമുക്ക് ഫേസ്ബുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക്, എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. താഴെ പോയാൽ ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് സ്ക്രീൻ ലോക്ക് എനേബിൾ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. മൂന്നാമത്തെ ഭാഗത്ത് പോയാൽ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനും മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ തീരുണ്ട്. നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാം, പാസ്വേഡ് ചേഞ്ച് ചെയ്യാം, എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഫേസ്ബുക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ ബാക്കാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ എന്ത് പ്രസ് ചെയ്താലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നൊക്കെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് വോളിയം അപ്പ് വോളിയം ഡൗൺ അടിച്ചാൽ നമുക്ക് തുറക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാക്ക് അടിച്ചെടുത്താലും നമുക്ക് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഈ ബ്ലാക്ക് വരാം, ജസ്റ്റ് ബാക്ക് അടിച്ചെടുത്താലും നമുക്ക് തുറന്നു വരാൻ കഴിയും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരാൾ ഫേസ്ബുക്ക് തുറക്കുകയാണെങ്കിൽ ഇത് ലോക്കാണെന്ന് മനസ്സിലാവില്ല, ഒരു ബ്ലാക്ക് വിൻഡോ ആണ് കാണുക. അല്ലെങ്കിൽ മിനിമൈസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ തുറക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വിൻഡോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫസ്റ്റ് വിൻഡോ എങ്ങനെയാണോ അത് അതുപോലെ വരും. പിന്നെ നമുക്ക് നീക്കാനോ മൂവ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അത് നമുക്ക് പിന്നെ സാധിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ലോക്കിന് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ലോക്ക് നമ്മൾ അടിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തീർക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും ഇന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ്.